കർഷക കേരളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാർഷിക രംഗത്തെ പുത്തൻ രീതികളെയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികളെയും പരിചയപ്പെടുത്തുകയാണിവിടെ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കുന്നവരാണ് എല്ലാ അമ്മമാരും. കളിക്കളത്തിൽ തിളങ്ങി നിൽക്കുന്ന തന്റെ ഓമന മകൾക്ക് പോഷകസമ്പുഷ്ടമായ ഭക്ഷണവും അതിലൂടെ മികച്ച മാസവരുമാനവും നേടുന്ന അമ്മമാരാണ് ഇന്നത്തെ കർഷക കേരളത്തിൽ. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ തിരക്കുകളിൽ നിന്നും അല്പം ദൂരെയായി വൃന്ദാവൻ എന്ന വീട്. സുഗന്ധം പരത്തുന്ന പനിനീർ പുഷ്പങ്ങളും പലവർണ്ണത്തിലുള്ള പൂക്കളുമെല്ലാം അടങ്ങിയ ഒരു പൂന്തോട്ടം നമുക്കവിടെ കാണാം. ഈ അമ്മമാരാണ് തന്റെ കുഞ്ഞിന് പോഷകസമ്പുഷ്ടമായ കോഴിമുട്ട നൽകുന്നതിനായി മുട്ടക്കോഴി ഫാം ആരംഭിക്കുകയും അതിലൂടെ നല്ല മാസവരുമാനം നേടുകയും ചെയ്യുന്നത്. ഞങ്ങളിത് തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ മോളിലൊരു സ്പോർട്സ് പ്ലെയറാണ്. അപ്പോൾ ഞങ്ങൾ നാടൻ മുട്ട നോക്കി നോക്കി നടന്ന് ഞങ്ങൾക്ക് കിട്ടാതായപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങി മൂക്ക് വേണ്ടിയിട്ട്. പിന്നെ അതങ്ങ് വൈഡാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഈ കമ്പനിയുടെ പേര് ഞങ്ങൾക്ക് കിട്ടിയത്. കുറേ സെർച്ച് ചെയ്തു, കുറേ പേർത്ത് ചോദിച്ചു. ഞങ്ങൾ പിന്നെ പേരൂർ കടയ്ക്കടുത്ത് ഒരു വീട്ടിൽ പോയി ഇത് അവരൊരു ഫാം തുടങ്ങിയായിരുന്നു. അതിൻ്റെ അവിടെ പോയി ഞങ്ങൾ ഫാം കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. മോളുടെ അതായത് സ്പോർട്സിൻ്റെതായതുകൊണ്ട് വെള്ളക്കോഴിയുടെ മുട്ട വേണ്ട എന്നുള്ള ഹോർമോണ്, ഇപ്പോഴത്തെ കാലത്തെല്ലാം ഹോർമോണിലും അതും ഇതുമൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് മൂക്ക് വേണ്ടി തുടങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു വരുമാനം ആവും എന്നുള്ള ഇതും കൂടെ ആയപ്പോഴാണ് ഞങ്ങൾ ഇത് തുടങ്ങാൻ തീരുമാനിച്ചത്. ഒരു വർഷം 300-ൽ കൂടുതൽ മുട്ടകളിടുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള സങ്കരയിനം കോഴികളായ BV380 കോഴികളെയാണ് കമ്പനി ഇവർക്ക് നൽകിയത്. രണ്ട് ഷെഡുകളിലായി 250 കോഴികളിൽ നിന്നും 200-ലേറെ മുട്ടകൾ ദിവസവും ഇവർക്ക് ലഭിക്കുന്നു. ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിട്ട് 1.5 വർഷമായി. 1.5 വർഷം അത് കഴിഞ്ഞ് പിന്നെ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത സെറ്റ് ഞങ്ങൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം 150 സ്റ്റാർട്ട് ചെയ്ത ടൈമിലുണ്ടായിരുന്നത്, ഇപ്പോൾ 250 ഉണ്ട്. രണ്ടാമത് 100 കൂടെ കൊണ്ടുവന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് 210 മുട്ടയോളം കിട്ടുന്നുണ്ട്. ഈ 210 മുട്ടയും ഞങ്ങൾക്കിവിടെ ഇരിക്കാറില്ല, ഇതെല്ലാം മൂവിങ് ആണ്. ഒരു ദിവസം ഒരു ആ കിട്ടുന്ന അടുത്ത ദിവസം അത് ഞങ്ങൾക്ക് സെയിലായി പോകുന്നുണ്ട്. കാറ്റും വെളിച്ചവും ധാരാളം ലഭിക്കുന്ന തുരുമ്പ് പിടിക്കാത്ത ടാറ്റ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഹൈടെക് കേജിലാണ് കോഴികളെ വളർത്തുന്നത്. ഈ കേജിനെ പല അറകളായി തിരിച്ച് ഓരോ അറയിലും ഒരു നിശ്ചിത എണ്ണം കോഴികളെ മാത്രം വളർത്തുന്നതിനാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കോഴികളെ വളർത്തുകയും അതിലൂടെ ധാരാളം മുട്ടകൾ ലഭിക്കുകയും ചെയ്യുന്നു. കോഴികൾ എപ്പോഴും കൊത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അവയ്ക്ക് പോഷകസമൃദ്ധമായതും രുചികരവുമായ തീറ്റ എപ്പോഴും ലഭിക്കുന്നതിനായി ഫീഡർ ട്രേ ഈ ഹൈടെക് കൂട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം 2 നേരം ഇട്ട് കൊടുക്കാറുണ്ട്. രാവിലെ 8 മണിക്ക് മുന്നെയാണ് ഇടുന്നത്, പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും 4 മണി 4:45 മുന്നേ ഇടാറുണ്ട്. ആ കൃത്യസമയമാണ്, 8 മണിയും രാവിലെ 8 മണിയും വൈകിട്ട് 4 മണിയും. യഥേഷ്ടം വെള്ളം കുടിക്കുന്നതിനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. നിപ്പിളും നിപ്പിൾ കപ്പുകളും ഉള്ളതിനാൽ വെള്ളം ഒരിക്കലും പാഴാവുകയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ 2.5 കിലോ പയറ് കുരുപ്പിച്ച്, പച്ചപ്പയർ കുരുപ്പിച്ച് കൊടുക്കും. പിന്നെ പുല്ല്, പച്ചപ്പുല്ല്. പൂട്ടാൻ സാധിക്കുന്ന വാതിൽ ഉൾപ്പെടെ ചെയിൻ ലിങ്ക് കൊണ്ട് കവർ ചെയ്ത ഷെഡിലാണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനാൽ മറ്റു ജീവികളിൽ നിന്നും കോഴിക്കും മുട്ടയ്ക്കും സംരക്ഷണം ലഭിക്കുന്നു.
അവർക്കറിയാം നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ പ്രത്യേക ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പൊൻവർണ്ണത്തിലുള്ള ഈ മുട്ടകൾ വൃത്തിയായും സുരക്ഷിതമായും കേജിലെ എക്ട്രയിൽ സൂക്ഷിക്കുന്നു. അവയെ ആയാസരഹിതമായി ശേഖരിക്കാനും എളുപ്പത്തിൽ വിപണിയിൽ എത്തിക്കാനും ഇത്തരം ഹൈടെക് കൂടുകളിലൂടെ സാധിക്കുന്നു. ഞങ്ങള് സാധാരണ വെളിയിലാണ് കൂടുതൽ പോകുന്നത്. നമ്മുടെ ഈ കടകളിൽ കൊടുക്കും, കടകളിൽ അവർ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൊണ്ടു കൊടുക്കാറില്ല, എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കാറാണ് പതിവ്. പിന്നെ സിറ്റിയിലോട്ടും കൊണ്ടുപോകാറുണ്ട്. പിന്നെ കുറേ വീട്ടുകാരുണ്ട് ഇവിടെ, സ്ഥിരമായിട്ട് വന്ന് എടുക്കുന്ന വീട്ടുകാരുണ്ട്. അവർ തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ ഇവിടെ മുട്ട ഇരിക്കാറില്ല. ഇന്നുള്ളത് ഇന്ന് തന്നെ ചിലവാകുന്നുണ്ട്. പിന്നെ രണ്ട് ദിവസത്തിൽ കൂടുതൽ എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാറില്ല മുട്ട. BV380 കോഴികൾ ഹൈടെക് കേജ്, ചെയിൻ ലിങ്ക് ചുറ്റിയ ഷെഡ് എന്നിവ കമ്പനി ആവശ്യക്കാരന്റെ സമീപം വന്ന് ചെയ്തു തരുന്നു. മുട്ടയിട്ട് കഴിഞ്ഞ കോഴികൾക്ക് പകരം പുതിയ കോഴികളെ എത്തിക്കുന്നു. ഇൻഷുറൻസ് പരിരക്ഷയും കമ്പനി നൽകുന്നു. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന ആ ഇടയ്ക്ക് കൊണ്ടുവന്ന ട്രാവലിങ്ങിന്റെ ഇതിലായിരിക്കണം കുറച്ച് കോഴികൾ ഞങ്ങൾക്ക് ചത്തുപോയി. അപ്പോൾ കൊണ്ടുവന്ന ആ ടൈമിൽ ചത്ത കോഴിക്ക് പകരം അവർ അഡീഷണൽ വേറെ കോഴിയെ തന്നിട്ടുണ്ട്. അത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അവർ കൊണ്ട് തരുന്നതാണ്. ഞങ്ങൾക്ക് ഇൻഷുറൻസും കൂടെ ചേർത്താണ് ഞങ്ങളവിടെ ക്യാഷ് അടച്ചിട്ടുള്ളത്. അത് കാരണം അവർ ഈ ചത്ത കോഴിക്ക് പകരം കോഴികളെ അവർ പകരം തരുന്നുണ്ട്. ഇത്രയും നാളും അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും സഹോദര കുടുംബങ്ങൾക്കും ആവശ്യത്തിന് മുട്ടകൾ എടുത്തതിന് ശേഷമുള്ളവയാണ് ഇവർ പുറത്ത് വിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ മികച്ച വരുമാനം ഇവർക്ക് ലഭിക്കുന്നു. ഒരു മാസം കിട്ടാറുണ്ട്. വലിയ ജോലിയൊന്നുമില്ല, തീറ്റ ഇടുന്ന ജോലിയുണ്ട്, പിന്നെ മുട്ട ഉറക്കുന്ന ജോലിയുണ്ട്. ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് വേസ്റ്റ് എടുക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മെനക്കെട്ട പണി എന്ന് പറയുന്നത് ആ ഒരു കാര്യം. ബാക്കിയെല്ലാം എളുപ്പമാണ്. ഈ വേസ്റ്റ് ഞങ്ങളവിടെ ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ മാറ്റും. മാറ്റുന്നത് ഞാൻ തന്നെയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും തന്നെയാണ് അത് എടുക്കുന്നത്. അതും ഞങ്ങൾ ഇവിടെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് എടുക്കാനിവിടെ ഞങ്ങളുടെ കസിന് അവർ കൃഷിയുണ്ട്. അപ്പം പുള്ളിക്കാരൻ വന്ന് എടുത്തുകൊണ്ട് പോകും. ഒരു ചാക്കിന് 80 രൂപ വെച്ച് ഞങ്ങൾക്ക് തരും. പിന്നെ കാലിച്ചാക്ക് എടുത്തുകൊണ്ട് പോവാറ ആൾക്കാർ എടുത്തുകൊണ്ട് പോകാറുണ്ട്. 5 രൂപ വെച്ച് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കാലിച്ചാക്കിന്. അങ്ങനെ അഡീഷണൽ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് വരുമാനങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ അങ്ങ് കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഈ പറഞ്ഞ രാവിലെ രാത്രി വൈകുന്നേരവും തീറ്റ ഇടുന്ന ഈ രണ്ട് ടൈം മാത്രമേ മെനക്കെടേണ്ടതുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്നും മുട്ട എടുക്കാനുള്ളൂ. വേറെ ടൈമൊന്നും അതിൻ്റെ കൂടെ ആരും വേണ്ട. സത്യം പറഞ്ഞാൽ ഒരു വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ല ഒരു വരുമാന മാർഗവും കൂടെ തന്നെയാണ്. സ്നേഹത്തോടെ ഈ യുവസുന്ദരികളെ പരിചരിച്ചാൽ അവ നമുക്ക് ആരോഗ്യവും വരുമാനവും നൽകുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ അമ്മമാർ. നിങ്ങൾക്കും ലാഭകരമായ കോഴിക്കൃഷി ആരംഭിക്കാം. വിളിക്കേണ്ട നമ്പർ 8606-22-4402. അഡ്രസ്: MM പൗൾട്രി ഫാംസ്, പാലാഴി ടവേഴ്സ്, പ്രാവച്ചമ്പലം, തിരുവനന്തപുരം, കേരള. കർഷക കേരളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയത് വിഷമല്ലാത്തതും പോഷക സമൃദ്ധവുമായ കോഴിമുട്ടകൾ സ്വന്തം വീട്ടിലും നാട്ടിലും നൽകുന്ന അമ്മമാരെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക.
ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർഷിക രംഗത്തെ പുതുപുത്തൻ ആശയങ്ങളുമായി കർഷക കേരളത്തിന്റെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.